നബിദിനം സഹോദരങ്ങൾ അതിലൊരുപാട് തിന്മകൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ്. അതിലേറ്റവും കടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുക എന്ന വ്യാജേന അല്ലെങ്കിൽ എന്ന തെറ്റിദ്ധാരണയിൽ അവർ പാടി പറയുന്ന ശിർക്കൻ വരികളാണ്. ബുർദകളും മൗലൂദ് കിതാബിലുള്ള ഏടുകളും വരികളുമൊക്കെ, പദ്യവും ഗദ്യവും അതിൻ്റെ മിശ്രിതങ്ങളുമൊക്കെ ഈ പാടി പറയുന്നത് നബിദിനം എന്ന് പറയുന്ന കേവലം ബിദ്അത്തിൻ്റെ, കേവലം നമ്മൾ പറഞ്ഞ ശിർക്ക് വെച്ച് പറയുമ്പോഴാണ്. അതിനേക്കാളും ഗൗരവമുള്ള ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. യാ അക്രമൽ ഖൽഖി മാലീമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി. അവർ പറയുന്ന വാക്കുകളല്ലേ ബുർദയിൽ, സൃഷ്ടികളിൽ ആദരണീയമായവരെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തിട്ട് പറയുകയാണ്, മാലി മൻ അലൂദു ബിഹി സിവാക, എനിക്ക് രക്ഷ തരാൻ താങ്കളല്ലാതെ മറ്റാരുമില്ല, എനിക്കില്ല എന്നാണ് പറയുന്നത്. അള്ളാഹൻ്റെ കാര്യമൊന്നും അവിടെ പറയുന്നില്ല. മാലീമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമം. വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ മേൽ വന്ന് വീഴുമ്പോൾ താങ്കളല്ലാതെ എനിക്കൊരു അഭയകേന്ദ്രമായി ആരുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കാര്യമാണത്. അള്ളാഹു തആലയോട് പറയേണ്ട കാര്യമാണത്. വേറെ ചിലർ പാടുന്നു, ഹാദൻ നബിയു മഅൽ അഹ്ബാബി ഖദ് ഹദറ വസാമഹൽ കുല്ല ഫീമാ ഖദ് മള വജറ. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഈ സന്നിധിയിൽ ഹാജരായിട്ടുണ്ട്. ബിദഅത്തിൻ്റെ വിശ്വാസമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ഹുളൂർ ഇങ്ങനെ ഉണ്ട്, നമ്മുടെ മജ്ലിസിലുണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് ബിദഅത്താണ്. അങ്ങനെ വിശ്വാസം ദീൻ പഠിപ്പിച്ചിട്ടില്ല. അതോടൊപ്പം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൂടിയിട്ടുള്ള ആളുകളുടെ പാപങ്ങളൊക്കെ പുറത്തു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ശിർക്കൻ വിശ്വാസമാണത്. ബിദഅത്തും ശിർക്കും അടങ്ങിയിട്ടുള്ള വരികൾ ആദ്യ ഭാഗം ബിദഅത്താണെങ്കിൽ രണ്ടാമത്തെ ഭാഗം ശിർക്കാണ്. അല്ലാഹു തആല പറഞ്ഞത് വമ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റാരുമില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഒരാളെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവൻ അല്ലാഹുവാണ്. അപ്പം അത്രയും കടുത്ത ശിർക്കിൻ്റെ വരികൾ ഇതിൽ പാടുന്നുണ്ട്. സാരമായ കാര്യമല്ല അത്.